കേരളത്തിൽ സ്വർണ്ണ ഇപ്പോൾ കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് ഉപഭോക്താക്കൾക്ക് ഇന്ന് നല്ല ദിനമാണ് എന്ന് വേണം പറയാൻ കാരണം റെക്കോർഡിലേക്ക് കുതിച്ച സ്വർണം ഇടിഞ്ഞത് വിവാഹ ആവശ്യങ്ങൾക്കുൾപ്പെടെ ആഭരണം വാങ്ങാൻ ഇരുന്നവർക്ക് ഒരു അവസരമാണ് വില കൂടിയ സാഹചര്യത്തിൽ വിൽപ്പന കുറയുമോ എന്ന ആശങ്ക ജ്വല്ലറി വ്യാപാരികൾക്കും ഉണ്ടായിരുന്നു അല്പം വില കുറയുന്നത് വ്യാപാരം മെച്ചപ്പെടുത്തുമെന്നാണ് അവരുടെ നിലപാട് ഒക്ടോബർ മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഇന്ന് സ്വർണം വിൽക്കുന്നത് വരും ദിവസങ്ങളിലും ഇന്നത്തെ വിലയിടിവ് പ്രതീക്ഷിക്കാൻ വയ്യ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില കഴിഞ്ഞ ദിവസം കുറഞ്ഞിരുന്നു ഇതിന്റെ പ്രതിഫലമാണ് ഇന്ന് കേരള വിപണിയിൽ കാണുന്ന ഇടിവ് ഉണ്ടായിരിക്കുന്നത് വില എത്ര വില കുറയുമ്പോൾ എന്തു ചെയ്യണം എന്നീ കാര്യങ്ങൾ കൂടി നോക്കാം കേരളത്തിൽ നിന്ന് ഒരു പവൻ സ്വർണത്തിന് അമ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് വില വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞിട്ടുള്ളത് ഗ്രാമിന് എഴുപത് രൂപ താഴ്ന്ന് ഏഴായിരത്തി മുപ്പത് രൂപയിൽ എത്തിയിട്ടുണ്ട് എയ്റ്റീൻ കാരറ്റ് സ്വർണം ഗ്രാമിന് അറുപത് രൂപ കുറഞ്ഞ് അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട് വെള്ളിയുടെ വിലയിൽ രണ്ട് രൂപ കുറഞ്ഞ് ഗ്രാമിന് തൊണ്ണൂറ്റി ആറ് രൂപയിലെത്തി അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണ മൗൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി പതിനേഴ് എന്ന നിരക്കിലാണ് നേരത്തെ രണ്ടായിരത്തി അറുനൂറിന് അടുത്തേക്ക് ഇടിഞ്ഞ ശേഷം അല്പം ഉയരുകയാണ് ഉയരുകയാണുണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര വിപണിയിലെ സ്വർണ്ണവില രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് ഡോളറിന് മുകളിലെത്തിയിരുന്നു ഈ വേളയിലാണ് കേരളത്തിൽ അൻപത്തി ഏഴായിരം രൂപയിലേക്ക് പവൻ വില അടുത്തത് ഇപ്പോൾ കുറഞ്ഞത് ആശ്വാസമാണെങ്കിലും എത്ര ദിവസം ഈ പ്രവണത തുടരുമെന്ന് പറയാൻ വയ്യ കാരണം വില കുറയുന്ന വേളയിൽ വാങ്ങാനുള്ള ട്രെൻഡും കൂടും അത് വീണ്ടും വില ഉയരാനുള്ള അവസരമാണ് ഒരുക്കുന്നത് ഈ മാസം ഏറ്റവും ഉയർന്ന പവൻ വില അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ഇന്നലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ എഴുന്നൂറ്റി ഇരുപത് രൂപ കൂടുതലാണ് വില കുറയുമ്പോൾ ആഭരണം വാങ്ങാൻ കൊതിക്കുന്നവർ അഡ്വാൻസ് ബുക്കിംഗ് സംവിധാനം ഉപയോഗിക്കുന്നതാണ് നല്ലത് ജ്വല്ലറികളുടെ പ്രതിമാസ അടവിലൂടെ സ്വർണം വാങ്ങുന്നവർക്കും ഇന്ന് നല്ല ദിവസമാണ് ഇനിയും കുറയട്ടെ എന്ന് കാത്തിരിക്കുന്നത് ബുദ്ധിയല്ല ഡോളർ മൂല്യം അല്പം വർദ്ധിച്ചു വരികയാണ് സ്വർണവില കുറയുമെന്ന സൂചനയാണ് ഇത് നൽകുന്നത് അതേസമയം കേന്ദ്ര ബാങ്കുകളും വ്യവസായികളും സ്വർണവിലയിൽ അമിതമായി നിക്ഷേപിക്കുന്നതാണ് വില കുതിക്കാൻ ഇടയാക്കുന്നത് വില കുറയുന്ന ഘട്ടത്തിൽ ആഭരണ വിൽപ്പനയും കൂടും ഡോളർ സൂചിക നൂറ്റി രണ്ട് ദശാംശം അഞ്ച് അഞ്ച് എന്ന നിരക്കിലാണുള്ളത് ഇന്ത്യൻ രൂപ എൺപത്തി മൂന്ന് ദശാംശം ഒൻപത് അഞ്ച് എന്ന നിരക്കിലും ക്രൂഡ് ഓയിൽ വില അല്പം കുറഞ്ഞു എന്നതാണ് വിപണിയിലെ മറ്റൊരു പ്രധാന മാറ്റം ഡ്രെൻ ക്രൂഡ് ബാരലിന് എഴുപത്തി ഏഴ് ദശാംശം നാല് അഞ്ച് ഡോളർ ആണ് പുതിയ വില കഴിഞ്ഞ ദിവസം എഴുപത്തി ഒൻപത് ഡോളർ വരെ ഉയർന്നിരുന്നു പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ലിബിയയിൽ നിന്നുള്ള എണ്ണ വിപണിയിലെത്താൻ തുടങ്ങിയതും ചൈനയിൽ നിന്നുള്ള ആവശ്യം കുറഞ്ഞതുമാണ് എണ്ണവില കുറയാൻ കാരണം ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയിലെ സാമ്പത്തിക രംഗത്തെ ചലനങ്ങളാണ് സ്വർണ്ണവിലയെ ഇപ്പോൾ സ്വാധീനിക്കുന്നത് ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ മാന്യം ഉൾപ്പെടെ ഭീഷണി നേരിടുന്നത് കണക്കിലെടുക്കും കഴിഞ്ഞ മാസം കേന്ദ്ര ബാങ്കിലെ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് അര ശതമാനം വെട്ടിക്കുറച്ചിരുന്നു സ്വർണ്ണവില കുറഞ്ഞതോടെ ആഭരണങ്ങളുടെ വാങ്ങൽ വിലയും ആനുപാതികമായി കുറഞ്ഞിട്ടുണ്ട് മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്ക് ഫീസ് പണിക്കൂലി എന്നിവ ചേരുന്നതാണ് വാങ്ങൽ വില മിനിമം അഞ്ച് ശതമാനം പണിക്കൂലി കണക്കാക്കിയാൽ ഇന്ന് അറുപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് രൂപ കൊടുത്താലേ കേരളത്തിൽ ഒരു പവൻ സ്വർണം വാങ്ങാനാകൂ ഒരു ഗ്രാം സ്വർണ്ണാഭരണത്തിന് ഏഴായിരത്തി ഒൻപത് രൂപയും കൊടുക്കണം